യൂത്ത് കോൺഗ്രസ് സംഘടന തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ ശേഖരിച്ച് ക്രൈംബ്രാഞ്ച് കുറ്റകൃത്യം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളുമാണ് ക്രൈംബ്രാഞ്ച് ഇതിനകം ശേഖരിച്ചത് അതേസമയം തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര പാലോട് പത്തനംതിട്ടയിൽ അടൂര് പാലക്കാട് മണ്ണാർഗാട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത് കുറ്റകൃത്യം നടന്നുവെന്ന് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ ഇതിനകം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പ്രതികളിലേക്ക് എത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അടൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റിനോ പി രാജന്റെ കിളിയയലിന്റെ വീട്ടിലും കോൺഗ്രസ് നേതാവ് അംജിത് അടൂരിന്റെ ഏഴംകുളത്തെ വീട്ടിലുമായിരുന്നു റെയ്ഡ് മൊബൈൽ ആപ്പും ഫോട്ടോഷൂപ്പും ഉപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടനാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയത് ഓരോ പ്രദേശത്തെയും ചില നേതാക്കളുടെ താല്പര്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകയിലുള്ള കാർഡുകളുടെ ഇ പതിപ്പ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയത് വ്യാജ കാർഡ് ഉപയോഗിച്ചുള്ള വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഇവ നിരസിക്കപ്പെട്ടുവെന്നുമാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയല്കാര്ഡ് നിര്മ്മിക്കാന് ശ്രമിക്കുന്നത് പോലും കുറ്റകരമാണെന്നിരിക്കെ ഈ വാദമുന്നയിച്ച് രക്ഷപ്പെടാന് യൂത്ത് കോണ്ഗ്രസ് നേതാക്കള്ക്കാവില്ല